നമസ്തെ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പൂർണ നദിക്കരയിൽ അഥവാ ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലാണ് മൂഴിക്കുളം എന്ന ഗ്രാമം കേരളത്തിലെ തന്നെ അതിപുരാതനമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ പെടുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണിത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം പായമ്പൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളും നമ്മൾ ഈ വ്ളോഗിലൂടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണിത് ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്തൊക്കെ ഭരണ സംവിധാനമൊക്കെ നിലനിന്നിരുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന് ഐതിഹ്യപരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ആ ശില്പകലാ നൈപുണ്യവും ശ്രദ്ധേയം തന്നെയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ അതിപുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങണം അതിനായി ഇവിടെ വിരാജിക്കുന്ന ആദിശേഷൻ്റെ അവതാരമായ ശ്രീരാമ സഹോദരനായ ആ ലക്ഷ്മണ പെരുമാൾ തന്നെ അനുഗ്രഹിക്കട്ടെ എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് തിരുമൂഴിക്കുളം എന്ന ഗ്രാമത്തിൽ പൂർണാനദി അഥവാ ചാലക്കുടിയാറിൻ്റെ കിഴക്കേ കരയിലാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് 108 വൈഷ്ണവ തിരുപ്പതികൾ അഥവാ 108 ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ചതുർഭുജ മഹാവിഷ്ണു പ്രതിഷ്ഠയാണെങ്കിലും ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണസ്വാമിയുടെ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് രാവണപുത്രനായ മേഘനാഥനെ അഥവാ ഇന്ദ്രജിത്തിനെ വധിക്കുവാനായി പുറപ്പെടുന്ന ഭാവമാണ് ഇവിടെ ഭഗവാന് എന്നൊരു സങ്കല്പമുണ്ട് വേറൊരു ഐതിഹ്യമനുസരിച്ച് വനവാസകാലത്ത് ഭരതൻ ചതുരംഗ പടയോടുകൂടെ ശ്രീരാമസ്വാമിയെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി വനത്തിലേക്ക് വരുന്നുണ്ടല്ലോ ഒരുപാട് സൈന്യത്തോടുകൂടെയുള്ള ഭരതൻ്റെ ആ യാത്ര ആദ്യം കാണുന്നത് ലക്ഷ്മണസ്വാമിയാണ് തങ്ങളെ അപായപ്പെടുത്തുവാനാണോ ഈ വരവ് എന്നൊരു ചെറിയ സംശയം അപ്പോൾ ലക്ഷ്മണകുമാരൻ ഉണ്ടാവുകയും അത് ജ്യേഷ്ഠനോട് അപ്പോൾ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു മഹാഭക്തനായ ഭരതൻ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്ന് ശ്രീരാമസ്വാമി അപ്പോൾ മറുപടിയും കൊടുക്കുന്നുണ്ട് ശ്രീരാമപാദങ്ങളിൽ വീണ് തിരിച്ച് ആ രാജ്യഭാരം ഏറ്റെടുക്കുവാൻ അപേക്ഷിക്കുവാനാണല്ലോ ഭരതൻ വനയാത്ര നടത്തുന്നത് നിമിഷ നേരത്തേക്കാണെങ്കിലും താൻ ജ്യേഷ്ഠനായ ഭരതനെ തെറ്റിദ്ധരിച്ചുപോയല്ലോ എന്നൊരു കുറ്റബോധം ആ ലക്ഷ്മണകുമാരനെ ഇങ്ങനെ പ്രായശ്ചിത്ത വിവശനാക്കിയത്രേ പാപശാന്തിക്കായി പുറയാറിൻ തീരത്ത് അഥവാ ചാലക്കുടി പുഴയുടെ തീരത്തു വന്ന് മഹാത്മാവായ രാജകുമാരൻ തപസ് അനുഷ്ഠിക്കുകയും വിഷ്ണുസങ്കല്പത്തിൽ ഗോപുരം മണ്ഡപം ചുറ്റമ്പലം എന്നിവയെല്ലാം പണിയുകയും ചെയ്തു ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രമാണ് ലക്ഷ്മണക്ഷേത്രമായി മാറിയത് എന്നും ഒരു വിശ്വാസമുണ്ട് വിഷ്ണുക്ഷേത്രമെന്ന നിലയിലാണ് 108 പാടൽപ്പെട്ട തിരുപ്പതികളിൽ ഈ ക്ഷേത്രത്തിന് സ്ഥാനമുള്ളത് പുരാതന ശിലാലിഖിതമായ ആനമനലിഖിതത്തിൽ പ്രാചീന തമിഴ് വൈഷ്ണവാലയമായിട്ടാണ് ഈ ക്ഷേത്രഭൂമിയെ രേഖപ്പെടുത്തുന്നത് അമാനുഷിക നിർമ്മിതിയായ ഇവിടുത്തെ ചതുർഭുജ വിഷ്ണു വിഗ്രഹത്തിൻ്റെ ഐതിഹ്യം നാലമ്പല ദർശനത്തിലെ മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന 4 ദാശരഥി വിഗ്രഹങ്ങൾ ദ്വാരക കടലിലെടുത്തതിനെ തുടർന്ന് കടലിലിങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടെന്ന് കയ്പമംഗലത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമൾ എന്ന വ്യക്തിക്ക് സ്വപ്നദൃശ്യം ഉണ്ടാവുന്നു കടലിൽ നിന്ന് മുക്കുവന്മാർക്ക് ഈ ദിവ്യവിഗ്രഹങ്ങൾ കിട്ടുകയും അത് അവർ കൈമളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ജ്യോതിഷ പണ്ഡിതന്മാരോടൊക്കെ ആലോചിച്ച് വാക്കയിൽ കൈമൾ ഈ 4 ദിവ്യവിഗ്രഹങ്ങൾ 4 പുണ്യസ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു ശ്രീരാമസ്വാമിയെ തൃപ്രയാറും ഭരതസ്വാമിയെ ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണസ്വാമിയെ തിരുമൂഴിക്കുളത്തും ശത്രുഘ്നസ്വാമിയെ പായമ്പലുമാണ് പ്രതിഷ്ഠിച്ചത് മറ്റ് 3 ദാശരഥി ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ചകലെയായിട്ടാണ് ലക്ഷ്മണസ്വാമി ഇവിടെ കുടികൊള്ളുന്നത്
കർക്കിടക മാസത്തിൽ ഈ നാല് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം നടത്തുന്ന നാലമ്പല ദർശനം അതീവ പുണ്യമായിട്ടും കണക്കാക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുത്തെ അതിവിശിഷ്ടമായ കൂത്തമ്പലത്തിന് മുമ്പിലാണുള്ളത്. പണ്ടുകാലത്ത് ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്ന ഈ ഭൂമി അതിനിബിഡമായ ഒരു വനപ്രദേശമായിരുന്നു എത്രേ. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഹരിതമഹർഷി എന്ന ഒരു തപോധനൻ പുണ്യം നിറഞ്ഞ ഈ നദിക്കരയിൽ വന്ന് ഏറെക്കാലം മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ മഹർഷിക്കു മുമ്പിൽ പ്രത്യക്ഷനാവുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്കും മോക്ഷത്തിനുമായി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഭഗവത് തിരുമൊഴിയുണ്ടായ സ്ഥലം അഥവാ കളം തിരുമൊഴിക്കളം എന്നും കാലാന്തരത്തിൽ തിരുമൂഴിക്കുളം എന്നുമായി മാറി. ഇവിടെ കുടികൊള്ളുന്ന ഭഗവാൻ തിരുമൂഴിക്കുളത്തപ്പൻ എന്നും അറിയപ്പെടുവാൻ തുടങ്ങി. ചേരരാജാക്കന്മാരുടെ കാലത്ത് ഒത്തിരി പ്രാധാന്യമുണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിൽ കുലശേഖരവർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും ഭാസ്കരവർമ്മൻ്റെ കാലത്ത് ക്ഷേത്രം പുതുക്കി പണിതതായുമൊക്കെ ചരിത്രം പറയുന്നുണ്ട്. തമിഴ് വൈഷ്ണവരുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഈ ക്ഷേത്രത്തിൽ വാഴുന്ന ആ ഭഗവാനെ പ്രകീർത്തിച്ച് തമിഴ് കവിയായ നമ്മാഴ്വാരുടെ പെരിയ തിരുവായ്മൊഴി എന്ന കൃതിയിലും മറ്റ് ആൾവാർമാരുടെ ദിവ്യ പ്രബന്ധങ്ങളിലുമൊക്കെ പരാമർശങ്ങളുണ്ട്. വില്വമംഗലം സ്വാമിയ, ആദിശങ്കരാചാര്യർ, വൈഷ്ണവ കവികളായ ശതകോപ നമ്മാഴ്വാർ, തിരുമംഗൈ ആൾവാർ, തിരുവുള്ളവർ തുടങ്ങിയവരും ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. പ്രാചീന കേരളത്തിൽ 32 ഗ്രാമങ്ങളാണ് മലയാള നാട്ടിലെ ബോധനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. ഓരോ ഗ്രാമക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വേദപഠനശാലകളും ഉണ്ടായിരുന്നു. ഗുരുകുല സമ്പ്രദായം തന്നെയായിരുന്നു ഈ പഠനശാലകളിലെല്ലാം ഉണ്ടായിരുന്നത്. മതബോധനത്തിനുള്ള സ്ഥലങ്ങൾക്ക് പുറമേ ആയുധ പരിശീലനം നടത്താനുള്ള ശാലകളും അന്നുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് ഇത്തരം ശാലകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്രകാരം തിരുമൂഴിക്കുളം ക്ഷേത്രത്തിനും ശാല നടത്തുവാനുള്ള അധികാരം ലഭിച്ചിരുന്നു. പൂർണാനദിക്കരയിൽ അഭ്യസനം നടത്താൻ ശാലകളും താമസിക്കുവാൻ കുടിലുകളും ഉയർന്നതോടെ നദിയുടെ പേര് ശാലൈക്കുടി എന്നായി മാറി. പിന്നീട് ഈ സ്ഥലനാമം ശാലക്കുടി എന്നായി മാറുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. തിരുമൂഴിക്കുളം ഗ്രാമത്തിൻ്റെ തട്ടക ക്ഷേത്രമായി ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. പ്രാചീന കേരളത്തിൽ ഏറ്റവുമധികം തമിഴ് വൈഷ്ണവ ഭക്തന്മാർ ദർശനത്തിനെത്തിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ക്ഷേത്ര സംബന്ധമായോ ആരാധന സംബന്ധമായോ ഇവിടെ വെച്ചെടുക്കുന്ന ഏത് തീരുമാനവും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം അംഗീകരിച്ചിരുന്നു. ക്ഷേത്ര സംബന്ധമായ ഈ നിയമസംഹിത മൂഴിക്കുളം കച്ചം എന്ന പേരിൽ പ്രശസ്തമായി. ചേര സാമ്രാജ്യകാലത്തെ പ്രധാനപ്പെട്ട നാലു തളികളിൽ മേൽത്തളിയായി മൂഴിക്കുളത്തെ കണക്കാക്കിയിരുന്നു. ചേര സാമ്രാജ്യ കാലഘട്ടത്തിൽ മൂഴിക്കുളം കച്ചം ആസ്പദമാക്കിയാണ് പല തീരുമാനങ്ങളും എടുത്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഭഗവാന് ചക്രവർത്തി പദ തുല്യമായ പെരുമാൾ സ്ഥാനം നൽകിയത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആ അതിപ്രാധാന്യത്തിൻ്റെ തെളിവ് തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ അത്ഭുത നിർമ്മിതിയായ ചെമ്പുമേഞ്ഞ രണ്ടു നില വട്ട ശ്രീകോവിലിൻ്റെ മുഗൾ ഭാഗമാണ്. അതിബൃഹത്തായ ഈ വട്ട ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പൂർണകായ ചതുർഭുജ വിഷ്ണു വിഗ്രഹത്തിൽ ലക്ഷ്മണസ്വാമി പരിലസിക്കുന്നു. അതീവ മനോഹരമായ ദിവ്യമായൊരനുഭവം തന്നെയാണ് ഈ ദിവ്യ വിഗ്രഹത്തിൻ്റെ ദർശനം എന്ന് പറയാതെ വയ്യ. പ്രൗഢഗംഭീരമായ ഇരുനില വട്ട ശ്രീകോവിൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏകദേശം 5 ഏക്കറോളം വിസ്തൃതിയിൽ 4 ദിക്കിലും ക്ഷേത്രഗോപുരങ്ങളുള്ള ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്ക് മാടത്തോടുകൂടിയ ബൃഹത്തായ ചുറ്റമ്പലമാണ് ഇവിടെയുള്ളത്.
ബലിക്കല്ലിന് നല്ല പൊക്കമുണ്ട്. കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് അതിവിശാലമായ നാലമ്പലത്തിലേക്കാണ്. വിസ്തൃതമായ നമസ്കാര മണ്ഡപത്തിലും ദാരുശില്പ ചാതുര്യ നിറഞ്ഞ കാഴ്ചകൾ കാണുവാനുണ്ട്. കരിങ്കൽ പാളികൾ വിരിച്ച നടുമുറ്റം നാലമ്പലത്തിൻ്റെ പ്രൗഢി കൂട്ടുന്ന കാഴ്ച തന്നെയാണ്. ലക്ഷ്മണസ്വാമിയെ കൂടാതെ വട്ടശ്രീകോവിലിൽ തന്നെ തെക്ക് ദർശനമായി ദക്ഷിണാമൂർത്തി, ഗണപതി ഭഗവാൻ, ശ്രീരാമൻ, സീത, ഹനുമൽ സ്വാമി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. കൂടാതെ സുന്ദരയക്ഷിയും ധർമ്മശാസ്താവും തെക്ക് പടിഞ്ഞാറായി കുടികൊള്ളുന്നു. നിത്യവും ഒറ്റയപ്പം നേദിക്കുന്ന ഗണപതി പ്രതിഷ്ഠയ്ക്ക് ഇവിടെ ഏറെ പ്രാധാന്യവുമുണ്ട്. ആൽമരത്തിൻ്റെ കൊമ്പ് താനെ ഒടിഞ്ഞു വീഴും, ആന മതിച്ചു വരും എന്നീ നിമിത്തങ്ങളായിരുന്നു എത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തുവാനായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഈ നിമിത്തങ്ങളെല്ലാം ശരിയായ രീതിയിൽ നടന്നപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഗണപതി ഭഗവാനെയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഭൂമിയുടെ അവകാശം യക്ഷിയമ്മയ്ക്കാണെന്നും പഴമക്കാർ പറയുന്നു. നാലമ്പലത്തിനകത്ത് യക്ഷിപ്രതിഷ്ഠ വളരെ അപൂർവവുമാണല്ലോ. നാലമ്പലത്തിലെ മണിക്കിണറും പൂർണാനദിയും പണ്ട് കിഴക്കേ നടയിൽ ഉണ്ടായിരുന്ന പെരിയ കുളവും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാതയുണ്ടായിരുന്നു എന്നൊക്കെ കഥകളുണ്ട്. ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്ന ഈ ഭൂമിയിൽ സർപ്പദംശനം ആർക്കും ഏൽക്കാറില്ല എന്ന് ഭക്തന്മാർ പറയുന്നു. ക്ഷേത്രത്തിന് സമീപത്തുകൂടെ സ്വച്ഛമായി ഒഴുകുന്ന ചാലക്കുടി പുഴയുടെ ദൃശ്യം അതീവ ഹൃദ്യമാണ്. നാലമ്പലത്തിന് പുറത്ത് ക്ഷേത്രമതിൽക്കകത്ത് തന്നെ വടക്ക് ഭാഗത്ത് ഗോശാലകൃഷ്ണന് പ്രതിഷ്ഠയുണ്ട്. ബ്രഹ്മരക്ഷസിനുള്ള പത്മമിട്ടു പൂജയും ഈ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ നടത്തി വരാറുണ്ട്. ഇവിടെ ദർശനത്തിന് ഒരു പ്രത്യേക ക്രമവും അനുവർത്തിച്ചു പോരുന്നുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്ന് ലക്ഷ്മണസ്വാമിയെ തൊഴുതതിന് ശേഷം ഗണപതി, ദക്ഷിണാമൂർത്തി, മറ്റ് ദേവതകൾ എന്നിവരെ തൊഴുത് വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങണം. പ്രദക്ഷിണമായി വന്ന് ശാസ്താവിനെയും സുന്ദരയക്ഷിയെയും തൊഴണം. പിന്നീട് ഗോശാലകൃഷ്ണനെ തൊഴുതതിന് ശേഷം കിഴക്കേ നടയിലെത്തി ലക്ഷ്മണസ്വാമിയെ വീണ്ടും വണങ്ങുക എന്ന രീതിയാണ് പിന്തുടരുന്നത്. എതിർത്ത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ മൂന്ന് പൂജകളും അനുബന്ധമായി ശ്രീഭൂതബലിയും ഇവിടെ നടക്കാറുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടം ഗുരുതരമായി നേരിട്ട ഒരു പുരാതന ക്ഷേത്രം കൂടിയാണിത്. ഭഗവാന്റെ വിഗ്രഹത്തിന് വരെ സാരമായ കേടുപാടുകൾ ഈ ആക്രമണത്തിൽ ഉണ്ടായി. ദിവ്യവിഗ്രഹം ആയതിനാൽ മാറ്റി സ്ഥാപിക്കുക സാധ്യമല്ലാത്തതിനാൽ കേടുപാടുകൾ പരിഹരിച്ച് പുനഃപ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആദ്യം വെള്ളിഗോളക ചാർത്തി കേടുപാടുകൾ മറച്ചിരുന്നുവെന്നും പിന്നീട് പ്രശ്നവിധിയിൽ വെള്ളിഗോളക ചാർത്തുന്നത് ഭഗവാന് ഇഷ്ടമല്ല എന്ന് കണ്ടതിനാൽ അത് മാറ്റിയതായും പറഞ്ഞു കേട്ടു. ടിപ്പുവിൻ്റെ ആക്രമണത്തിന് ശേഷം ഒരു നൂറ്റാണ്ടുകാലം നിത്യപൂജ പോലും ഇല്ലാതെ ഈ പുരാതന ക്ഷേത്രം അനാഥമായി കിടന്നു. ആ സമയം പട്ടംതുരുത്തിമനയിലെ ഒരു അന്തർജനം ഈ ക്ഷേത്രത്തിൽ വന്ന് യഥാവിധി നിവേദ്യം നൽകി ഭഗവാനെ സേവിച്ചു. വൃദ്ധയായപ്പോൾ തനിക്ക് ഇനി തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ കണ്ടുതൊഴുവാനോ നേദിക്കുവാനോ കഴിയില്ലല്ലോ എന്ന് ദുഃഖിച്ച ആ അമ്മയ്ക്ക് ഭഗവാൻ സ്വപ്നദർശനം നൽകി സമാശ്വസിപ്പിച്ചു. ആഗ്രഹിക്കുമ്പോഴൊക്കെ മനക്കണ്ണാൽ ഭഗവാൻ ദർശനം നൽകാമെന്നും നിവേദ്യത്തിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടെന്നും നേരിട്ട് വന്ന് വർഷത്തിലൊരിക്കൽ മനക്കലിൽ നിന്ന് തന്നെ നിവേദ്യം സ്വീകരിച്ചു കൊള്ളാമെന്നും ഭഗവാൻ അരുളി ചെയ്തുത്രേ. ക്ഷേത്ര പുനരുദ്ധാരണത്തിനു ശേഷം ഉത്സവം ആരംഭിച്ചപ്പോൾ 9-ാം ഉത്സവ ദിവസം പട്ടംതുരുത്തിമനയിലേക്ക് ഇറക്കിപ്പൂജ ആരംഭിച്ചു. ഭഗവൽ കാരുണ്യത്തിൻ്റെയും ഭഗവൽ ഭക്തിയുടെയും മഹിമ ഈ ആചാരം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തിനും ആറാട്ടിനുമല്ലാതെ തിരുമൂഴിക്കുളത്തപ്പൻ്റെ തിടമ്പ് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തിറക്കാറില്ല.
ടിപ്പുവിൻ്റെ ആക്രമണത്തിനു ശേഷം ക്ഷേത്രത്തിനുണ്ടായ ദുരവസ്ഥ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ തമ്പുരാൻ അറിഞ്ഞപ്പോൾ ക്ഷേത്രം പുനരുദ്ധരിക്കുവാൻ അനുമതി നൽകി. തുടർന്ന് ശ്രീ ചിത്തിരത്തിരുന്നാൾ മഹാരാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പണിതീർത്തു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആണ്ടുവിശേഷമായ തിരുവുത്സവം മേടമാസം അത്തത്തിനു കൊടികയറി തിരുവോണനാൾ ആറാട്ടോടുകൂടെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ആറാം ദിനത്തിൽ ഉത്സവബലിയും ഒമ്പതാം ദിനം പകൽ പൂരവും ഉണ്ടാകുന്നു. എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകുമെങ്കിലും ക്ഷേത്രകലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രതിഷ്ഠാദിനം, മണ്ഡലകാലം, രാമായണ മാസാചരണം, വാരമിരിക്കൽ, വാരസദ്യ, തിരുവോണമൂട്ട് എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. ചാക്യാർകൂത്ത് ഭഗവാന്റെ ഇഷ്ടകലയെന്ന് ദേവപ്രശ്നവിധിയിൽ തെളിഞ്ഞതിനാൽ 41 ദിവസത്തെ കൂത്തും കൂടിയാട്ടവും ഇവിടെ സ്ഥിരം നടക്കാറുണ്ടായിരുന്നു. അമ്മന്നൂർ ചാക്യാർ മടക്കാർക്കാണ് ഇവിടെ കൂത്തു നടത്തുവാൻ അവകാശമുള്ളത്. സന്താന സൗഭാഗ്യത്തിനായി അങ്കുലിയാംഗം കൂത്ത് വഴിപാടായി നടത്താറുണ്ട്. കർക്കടകത്തിൽ രാമായണ പാരായണത്തോടെ രാമായണ മാസം ആചരിക്കുന്നു. കർക്കടക മാസകാലത്താണ് മലയാളികളുടെ തിരക്ക് സാധാരണയായി ഇവിടെ ഉണ്ടാകാറുള്ളതത്രേ. എന്നാൽ തമിഴകത്ത് നിന്ന് നിരവധി വൈഷ്ണവ ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ആൾവാർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിലൊന്നായ ഇവിടെ വാഴുന്ന ഭഗവാൻ ശ്രീമൂഴിക്കലത്താൻ എന്നും അറിയപ്പെടുന്നു. 10-11 നൂറ്റാണ്ടുകളിലെ പുരാതന ശിലാലിഖിതങ്ങളും ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്ന കാര്യം ഈ ഭൂമിയുടെ പൗരാണികതയിലേക്കുള്ള തെളിവുകൾ തന്നെയാണ്. അതിസമ്പന്നമായ പ്രൗഢഗംഭീരമായൊരു ഭൂതകാലം ഈ അതിപുരാതന ക്ഷേത്രത്തിന് അവകാശപ്പെടാനുണ്ട്. മഹാദേവ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഏക ലക്ഷ്മണക്ഷേത്രമാണ് ഇത് എന്നതിനാൽ ഇവിടെ ശൈവ സാന്നിധ്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ഷിപ്രപ്രസാദിയാണ് തിരുമൂഴിക്കുളത്തപ്പനെങ്കിലും ആത്മാർത്ഥതയില്ലാത്തവർക്ക് കഠിന പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്നൊരു വിശ്വാസവും ഇവിടെയുണ്ട്. കദളിപ്പഴം, പാൽപായസം, മുഴുക്കാപ്പ്, തിരുവോണമൂട്ട്, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഭഗവാന്റെ ഇഷ്ടവഴിപാടുകളാണ്. ഗണപതി ഭഗവാന് ഒറ്റയപ്പം, നാളികേരമുടയ്ക്കൽ, കറുകമാല എന്നീ വഴിപാടുകളും ഇവിടെയുണ്ട്. മറ്റു ദേവീദേവന്മാർക്കും വഴിപാടുകൾ ലഭ്യമാണ്. സന്താനലബ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർപ്പദോഷ നിവാരണം എന്നിങ്ങനെ ഒത്തിരി സത്ഫലങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിക്കുന്നു എന്ന് ഭക്തന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ബൃഹത്തായ ഈ ക്ഷേത്രഭൂമിയിൽ അതീവ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ അതിപുരാതന ക്ഷേത്രം അലൗകികമായ, ശാന്തമായ, മനോഹരമായ ഒരനുഭവം തന്നെയാണ്. ഈ ദിവ്യഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് ശ്രീരാമ സഹോദരനായ ദശരഥൻ്റെയും സുമിത്രാദേവിയുടെയും പുത്രനായ ശത്രുഘ്നൻ്റെ ഇരട്ട സഹോദരനായ ഭരതാനുജനായ ഊർമിളാദേവിയുടെ പ്രാണപ്രിയനായ ആദിശേഷൻ്റെ അവതാരമായ ആ ലക്ഷ്മണകുമാരൻ തന്നെയായിരുന്നു. സഹോദരനെ പ്രാണനേക്കാൾ സ്നേഹിച്ച നിസ്വാർത്ഥനായ ധീരനായ രാജകുമാരൻ സർവേശ്വരനായ ശ്രീരാമചന്ദ്രൻ്റെ നിഴലായി മാറിയത് സർവേശ്വര തത്വമറിഞ്ഞ മഹാജ്ഞാനിയും മഹാഭക്തനും ആയതുകൊണ്ടുകൂടിയാണ്. മകനെ വനത്തിലേക്ക് യാത്രയാക്കുന്ന വേളയിൽ സഹോദരനെ പിതാവായും സഹോദര പത്നിയെ മാതാവായും വനഭൂമിയെ അയോധ്യയായും കണക്കാക്കുക എന്ന് ഉപദേശം കൊടുക്കുന്ന നീതിമതിയായ, ധർമ്മജ്ഞയായ സുമിത്രാദേവി എന്ന ശ്രേഷ്ഠ മാതാവിൻ്റെ പുത്രൻ എന്നൊരു ബഹുമതിയും ലക്ഷ്മണകുമാരനുണ്ട്. 14 വർഷക്കാലമത്രയും ഒരു വലിയ രാജകൊട്ടാരത്തിൽ ഏകാഗിനിയായി ഭർത്താവിൻ്റെ കർമ്മബദ്ധത്തിൽ യാതൊരു തടസ്സങ്ങളും സൃഷ്ടിക്കാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സന്യാസിനി എന്ന പോൽ വിശുദ്ധ ജീവിതം നയിച്ച ജനകപുത്രിയായ
ലക്ഷ്മണ പത്നിയായ ഊർമിളാദേവി എന്ന സതീരത്നവും രാമായണത്തിലെ അത്യുജ്ജ്വല കഥാപാത്രം തന്നെയാണ്. സ്വന്തം സഹോദരപത്നിയുടെ കാൽത്തലകൾ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ആ ലക്ഷ്മണകുമാരൻ ഈ ശ്രേഷ്ഠ ഭാരതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന മൂല്യങ്ങളുടെ നേർക്കാഴ്ച തന്നെയാണ്. അതികായൻ, ഇന്ദ്രജിത്ത് എന്നിങ്ങനെ അതിബലവാന്മാരായ രാക്ഷസന്മാരെ കാലപുരിക്കയച്ച ലക്ഷ്മണകുമാരനെ പിരിയാൻ ഈശ്വരനായ ശ്രീരാമചന്ദ്രന് പോലും അസാധ്യമായിരുന്നു എന്ന് രാമായണത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദികാവ്യമായ ഇതിഹാസമായ രാമായണത്തിലെ അത്യുജ്ജ്വല കഥാപാത്രമായ വൈഷ്ണവാംശജാതനായ ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്ന ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി പ്രണാമം. എല്ലാ വാക്കുകളും ഭഗവൽ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭുവനഭാരവിനാശകരം സ്ഥിതം ഭുജഗരാജവരം ഭരതാനുജം ഭവസമുദ്രനിവാരണ സൽക്രിയം ഭജത ഹേ രഘുരാമ സഹോദരം. ആഴിക്കുദാശരഥി പണ്ടു തിരിച്ച നാളിൽ ഊഴിക്കകത്തു കഥനം കലരാതെ നിത്യം മൂഴിക്കുളത്ത് സകലീശ്വര ശക്തിയോടെ വാഴുന്ന ലക്ഷ്മണ ഭവൽപദ ആശ്രയം മേ. ഏവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ശ്രീ തിരുമൂഴിക്കുളത്തപ്പാ ശരണം.